ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഇവിടെ മൈത്ര ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ടുണ്ട്. ഉസ്താദിനെ കാണാനായിട്ട് ഞാൻ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നുള്ള ഒരു അതിയായ ഒരു ആഗ്രഹം. എന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ജനിപ്പിക്കുന്ന ഒരു ആഗ്രഹമാണ് ഞാൻ എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ രണ്ട് കുട്ടികളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അറിയാലോ, ശാരീരികമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. പക്ഷേ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ എനിക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ എനിക്ക് കാണാൻ അലൌഡ് തന്നെയാണ്. പക്ഷേ റൂമിൽ രണ്ടുപേർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഡെയിലി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവിടെ എന്താ പറയുക, ഇൻഫെക്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതൊരു പ്രശ്നമാകും. അതുകൊണ്ടാണ് അപ്പൊ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഡിസ്ചാർജ് ആവും, അതിനുശേഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഹോസ്പിറ്റലെത്തി. 4 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നത്. വന്നു ഞങ്ങൾ ഇത്ര നേരം അവിടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഞങ്ങളിവിടെ 8:30-ന് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോ എന്താ പറയാ, റോഡിൽ കൂടെ വണ്ടി പോകുന്ന സൗണ്ടുകളൊക്കെ കേൾക്കും. കേട്ടിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ പോയി സംസാരിച്ചതും അവിടെയുള്ള ഡോക്ടേഴ്സ്, അതായത് ഉസ്താദിനെ നോക്കുന്ന ഡോക്ടർ, അതുപോലെ തന്നെ സെക്രട്ടറി, അതുപോലെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനുപരി എന്നെ ഒരുപാട് പേര്, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എന്നെ എന്താ പറയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, എന്താ പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് കുഴപ്പമില്ല, ഉസ്താദ് ഓക്കെയാണ്, കുഴപ്പമില്ല, നമുക്ക് സമാധാനിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം വന്നത്. ബാക്കി ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇപ്പം ഇത്ര മാത്രം. നന്ദി, നമസ്കാരം.